സുധാകരൻ ജി അമേരിക്കയിൽ വളരെ സുഖമായിരിക്കുന്നുവെന്ന് അറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഏതാനും ചില വാർത്തകളിലേക്കാണ്. ആദ്യത്തേത്, 2023 December 7 മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത എങ്ങനെയാണ്? തലശ്ശേരി കോടതി തള്ളി, 3.43 ലക്ഷം രൂപ കെട്ടിവെക്കണം. മാനനഷ്ട കേസിനൊപ്പം കെ സുധാകരൻ നൽകിയ പാപ്പർ ഹർജി തലശ്ശേരി അഡീഷണൽ സബ് കോടതി തള്ളി. ഇതാണ് വാർത്ത. സുധാകരൻ ഒരു പാപ്പർ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തലശ്ശേരി കോടതി ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ KPCC പ്രസിഡന്റും മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MPയുമായിരിക്കുന്ന ചങ്ങായിയുടെ ആ പാപ്പർ ഹർജി അങ്ങോട്ട് തള്ളി. പോരാത്തതിന് 3.5 ലക്ഷത്തോളം രൂപ കെട്ടിവെക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഈ സുധാകരൻ ജിയാണ് ഇപ്പോൾ അമേരിക്കയിൽ കറങ്ങുന്നത്. കണ്ടില്ലേ നിങ്ങൾ, ആ വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ട ലുമോസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന KPCCയുടെ ആരാധ്യനായ പ്രസിഡന്റ് കെ സുധാകരന്റെ വീഡിയോ. കെ സുധാകരന് പകരം ആ കാറിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നത് പിണറായി വിജയനോ അല്ലെങ്കിൽ ഏതെങ്കിലും CPM നേതാക്കളോ ഇടതുപക്ഷ പ്രവർത്തകരോ ഒന്നും ആയിരിക്കണമായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചമക്കുന്ന കഥകൾ, കാവ്യങ്ങൾ ഏത് രീതിയിലായിരിക്കും? പാപ്പർ ഹർജി നൽകിയിരുന്ന കക്ഷിയാണ് അമേരിക്കയിൽ ഇപ്പോൾ പോയി ലുമോസിനിൽ വന്ന് ഇറങ്ങുന്നത്. എവിടെ നിന്നാണ് ഇച്ചങ്ങായ്ക്ക് ഇത്രയും കാശ്? ആരാണ് ഇച്ചങ്ങായുടെ സ്പോൺസർ എന്നൊക്കെ ചോദിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് കരുതുന്നില്ല. എന്തായാലും ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് കെ സുധാകരൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് എഴുതിയിരിക്കുന്ന ഒരു തുറന്ന കത്തുണ്ടായിരുന്നു. ആ കത്തെഴുതിയിരിക്കുന്ന സാഹചര്യം എന്താണെന്ന് സുധാകരൻ ഓർമ്മയില്ലെങ്കിൽ അങ്ങോട്ട് ഓർമ്മിപ്പിച്ചു തരാം. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചികിത്സാവശ്യാർത്ഥം അമേരിക്കയിലേക്ക് പോകുന്നു. അമേരിക്കയിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭരണകാര്യങ്ങളിൽ ഓൺലൈനായി ഇടപെടുന്നു. മന്ത്രിസഭ യോഗങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നു. ഓൺലൈനായി ഒപ്പിടേണ്ട ഈ ഫയലുകളിൽ ഒപ്പിട്ട് നൽകുന്നു. ഇത് നടന്ന കാര്യമാണ്. ഇതേ ഘട്ടത്തിലാണ് ഒരു തുറന്ന കത്തുമായി കെ സുധാകരൻ, അന്നത്തെയും ഇന്നത്തെയും KPCC പ്രസിഡന്റായിരിക്കുന്ന കെ സുധാകരൻ ഒരു കത്തുമായി വരുന്നത്. അമേരിക്കയിൽ സുഖമായിരിക്കുന്നതിൽ സന്തോഷം. കോടിയേരിക്ക്, ഉച്ചക്കിറുക്ക്, മരുമകൻ റിയാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കത്തിങ്ങനെ പോവുകയാണ്. 2022 January 20 സുധാകരന് കത്തെഴുതുന്നത് തന്നെ. ആ കത്തിന്റെ ആദ്യ 2 പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ, ക്യാബിനറ്റ് മീറ്റിംഗിൽ ഓൺലൈനായി പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടു. താങ്കൾ സുഖമായിരിക്കുന്നു എന്നറിഞ്ഞത് ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട വിജയൻ, അങ്ങയുടെ നാട്ടിൽ കേരളത്തിൽ പ്രജകൾ വളരെ സങ്കടത്തിലാണ്. കോവിഡ് വ്യാപനം രൂക്ഷമാണ്. തലസ്ഥാനത്ത് നിയന്ത്രണിതമായി പടരുകയാണ്. മരുമകൻ തലസ്ഥാനത്തുണ്ട് എന്നതിൽ സന്തോഷം. അങ്ങ് ഞങ്ങളെ തനിച്ചാക്കിയില്ലല്ലോ. അങ്ങ് അമേരിക്കയിലേക്ക് പുറപ്പെടുമ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയ മരുമകനും കോടിയേരിയും ഉത്തരവാദിത്തം നന്നായി നിർവഹിക്കുന്നുണ്ട് എന്നറിയുക. അസഹനീയമായ ചികിത്സ കൊണ്ടാവാം കോടിയേരിക്ക് ചിലപ്പോഴൊക്കെ ഉച്ചക്കിറുക്ക് സംഭവിക്കുന്നു എന്നുള്ളതും താങ്കൾ അറിയണം. 2022 January അവസാനത്തിലേക്ക് എഴുതുന്ന ഒരു തുറന്ന കത്താണ്. അതേ വർഷം 1 October പ്രിയപ്പെട്ട കോടിയേരി നമ്മ വിട്ട് പോകുന്നത്. രോഗത്തിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ കേരളത്തിലെ CPMനെ നയിച്ചുകൊണ്ടിരിക്കുന്ന കോടിയേരിയാണ് അന്ന് ഏറ്റവും മ്ലേച്ഛമായ, മോശമായ വാക്കുകളിൽ ഒരു തുറന്ന കത്തിലൂടെ സുധാകരൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് സുധാകരനും അന്നത്തെ പിണറായിയുടെയോ അല്ലെങ്കിൽ കോടിയേരിയുടെയോ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ മനസ്സിലാവുന്നത്. അതേ നിലയിൽ തിരിച്ച് കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ, അങ്ങയുടെ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ ഒരു തുറന്ന കത്ത് ഞാൻ അങ്ങോട്ട് എഴുതിയാലോ? താങ്കളുടെ രോഗാവസ്ഥയെ ഏറ്റവും പുച്ഛിച്ച്, താങ്കളുടെ പാർട്ടിയെ, താങ്കളുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ ഏറ്റവും താറടിച്ച് ഞങ്ങളൊരു കത്തെഴുതിയാൽ എങ്ങനെയുണ്ടാവും? പക്ഷേ CPM പ്രവർത്തകരോ നേതാക്കളോ മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അങ്ങനെയൊരു തുറന്ന കത്ത് സുധാകരന് വേണ്ടി എഴുതില്ല. അത് തന്നെയാണ് താങ്കളുടെയും എൻ്റെയും പാർട്ടിയും നേതാക്കളും പ്രവർത്തകനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സുധാകരനെ വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. കൂപ്പർ കാറിൽ നേതാക്കളാരോ വന്നിറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ആഴ്ചകളോളം അന്തിച്ചർച്ച നടത്തിയ മാധ്യമങ്ങളാണ് കേരളത്തിൽ. ഈ അടുത്ത് ഏതോ ഒരു നേതാവ് അവരുടെ ലോണൊക്കെ ഇട്ടുകൊണ്ട് കൂപ്പർ കാർ വാങ്ങിയെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വൻ കോലാഹലം സൃഷ്ടിച്ചതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. കൂപ്പർ കാറിൽ വന്ന് സുധാകരൻ വന്നിറങ്ങിയപ്പോൾ അതൊരു വാർത്തയല്ല. KPCC പ്രസിഡന്റാണല്ലോ, MP ആണല്ലോ, കോൺഗ്രസ് നേതാവാണല്ലോ. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് അതിൽ വാർത്തയുടെ എല്ലിൻ കഷ്ണം പോലും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇന്നലെയും ഇന്നുമായി സുധാകരനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഓൺലൈനിൽ തപ്പി ഒരാളെന്ന നിലക്ക് മനസ്സിലാക്കുന്നത് തന്നെ. സുധാകരൻ്റെ ലെമോസിൻ കാരണം വിലയില്ലാതെ പോയ കൂപ്പറിൻ്റെ അവസ്ഥയാണ് അവസ്ഥ. ഇല്ലെങ്കിൽ മറിച്ച് സുധാകരൻ്റെ സ്ഥാനത്ത് ഒരു CPM നേതാവോ മന്ത്രിയോ പ്രവർത്തകനോ ആയിരുന്നെങ്കിൽ ലെമോസിനെക്കുറിച്ച് 5 സ്റ്റോറികൾ ഏഷ്യാനെറ്റിൽ വന്നേനെ. അതിലൊരാറെണ്ണം മനോരമയും കൊടുത്തേനെ. കടത്തി വെട്ടാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി പിന്നാലെ പോയതിന്. ഇപ്പോൾ ഒരു ഒച്ചയുമില്ല, ഓശാനുമില്ല, അപ്പുറത്ത് സുധാകരനാണ് എന്നുള്ള കാരണത്താൽ. കഴിഞ്ഞ നവംബറിൽ
നവംബർ 25 തീയതി ഇതേ ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷൻ സുധാകരൻ നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്. ആ പത്രസമ്മേളനത്തിനകത്ത് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത് മറിയാമ്മച്ചാടത്തിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഏത് മറിയാമ്മച്ചാടത്തി? കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്കൊപ്പം പോയി വേദിയൊക്കെ പങ്കിട്ട് കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്ന് BJP കൈമാറിയ ആ മറിയാമ്മച്ചാടത്തി ഉണ്ടല്ലോ, അതേ മറിയാമ്മച്ചാടത്തി തന്നെ. അന്ന് സുധാകരൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. നമ്മളെ ഇടുക്കിയില് ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി നൽകാത്തതിനെ തുടർന്ന് ഭിക്ഷ യാചിക്കേണ്ടി വന്ന അടിമാലി 200 ഏക്കറിൽ പോന്നെടുത്തു പാറയിൽ മറിയക്കുട്ടിയുടെ ഒരു കഥ നമ്മളെല്ലാം മനസ്സിനെ വളരെയേറെ സ്വാധീനിച്ച ഘടകമാണ്. നേരിൽ പോയി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സമയത്തിനൊക്കെ കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ടെലിഫോൺ ചെയ്ത് അവരോട് അമ്മയോട് ഞാനതിൻ്റെ എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ദുഃഖവും ഞാൻ അറിയിച്ചിട്ടുണ്ട്. പ്രാദേശിക നേതൃത്വത്തിൻ്റെയും ഈ അമ്മയെ സന്ദർശിച്ച നേതാക്കളുടെയും ശുപാർശ പരിഗണിച്ച് മറിയക്കുട്ടിക്ക് KPCC വീട് വെച്ച് നൽകാനുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ആ തീരുമാനവും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഒരു രണ്ട് മാസം കൊണ്ട് ആ വീടിൻ്റെ പണി പൂർത്തിയാക്കി താക്കോൽ ദാനം നിർവഹിക്കും എന്ന് ഞാനിവിടെ നിങ്ങളെ അറിയിക്കുകയാണ്. 2 മാസം കൊണ്ടാണ്, നവംബർ 25 നിന്ന് ജനുവരി 25 മറിയാമ്മക്കുട്ടിക്ക് KPCC നൽകുന്ന ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് കൈമാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ചില്ലാനും ദിവസമേ ഉള്ളൂ, കൃത്യമായി എണ്ണിയെടുത്താൽ 19 ദിവസം ബാക്കിയുണ്ട്. എവിടെയായി മറിയാമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പണി കഴിപ്പിക്കുന്ന ആ രമ്യഹർമ്യം? KPCC 1000 വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മറ്റേ പ്രചരണമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. നിങ്ങളുടെ ആ പ്രഖ്യാപനം മാത്രമേ ഉണ്ടാവൂന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ ഒരു ദുരിതക്കയത്തിൽ നിന്ന് രക്ഷിച്ച മറിയാമ്മച്ചാടത്തിയോടുള്ള സ്നേഹം, പുള്ളിക്കാരത്തേക്ക് ഒരു വീട് കൊടുത്തുകൊണ്ട് നിങ്ങൾ കാണിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും നിങ്ങൾ മുട്ടയിട്ട് അടവെച്ച് വീഴ്ചെടുത്ത മറിയാമ്മച്ചാടത്തിയെ BJP കൊണ്ടുപോയതിനാൽ അങ്ങനത്തെ ഒരു വീട് നിങ്ങൾ കൊടുക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അങ്ങനെയും ആവട്ടെ. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ അമേരിക്കയിൽ താങ്കൾക്ക് സുഖമാണെന്ന് കരുതുന്നു, ചികിത്സ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കരുതുന്നു. വേഗം തിരിച്ചു വന്ന് നാട്ടിലെയും മണ്ഡലത്തിലെയും കാര്യങ്ങൾ സജീവമാക്കാൻ മറക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഒറ്റ കാര്യം കൂടി, ഒരു തുറന്ന കത്തിനുള്ള ഒരു സ്കോപ്പും നമ്മൾ ഇവിടെ തുറന്നു വെക്കുന്നില്ല. തിരിച്ച് നാട്ടിലേക്ക് എത്തിയാലെങ്കിലും അല്പം വിവേക ബുദ്ധിയോടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താങ്കൾ ഇടപെടാൻ ശ്രമിക്കണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥന മാത്രം.